എൻ്റെ മരുമോള് ഇന്നും വരെ വഴക്ക് കൂടിയിട്ടില്ല. നല്ല സ്നേഹത്തിലാണ് കഴിയണത്. ഇന്ന് 16 ദിവസമായി ഞങ്ങൾ വീട്ടിൽ കണ്ണീരും. പട്ടിണിയായിട്ട് വെള്ളം കുടിക്കാൻ പോലും തോന്നാതെയും വെള്ളം കുടിക്കാതെയും കിടക്കണം. എൻ്റെ മോൻ ഇന്ന് 16 ദിവസമായി നെല്ലരി വെള്ളം കുടിച്ചിട്ട്. അത്ര കഷ്ടത്തിൽ എൻ്റെ മോന്, ഞാനും ഉണ്ട്, മോൻ എനിക്ക് മോനും ഉണ്ട്. എൻ്റെ കൊച്ചിനെ കണ്ടു കിട്ടി എനിക്ക് എൻ്റെ മുമ്പ് കൊണ്ട് എത്തിക്കണം. ഇത് നേരത്തെ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ അമ്മ ഈ മരുമോൾ എന്തെങ്കിലും ഇവിടെ കുറവുണ്ടെന്ന് അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരു കുറവും, ഒന്നിനും കുറവുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു കുറവും കണ്ടിട്ടുമില്ല. അമ്മ മരുമോള് മറ്റാരെങ്കിലുമായിട്ട് നിന്ന് ഫോൺ ചെയ്യുകയോ, അല്ല അമ്മയ്ക്ക് സംശയം തോന്നുന്ന രീതിയിൽ കൂടുതൽ നേരം ഫോൺ ചെയ്യുകയോ എല്ലാം ചെയ്യുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ? ഞാൻ പോവാൻ ചെയ്യും, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംശയം ഇന്നുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല, എനിക്ക് അറിഞ്ഞും കൂടെ ഒരു ആരും പറഞ്ഞു അറിഞ്ഞിട്ടില്ല. ഇന്നുവരെ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുമില്ല. മോളെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണം. ഞാനും എൻ്റെ മോനും വെള്ളം കുടിച്ചിട്ട് ഇന്ന് 3 ദിവസമായി. ഈ വീട് കളഞ്ഞിട്ട് നീ എങ്ങനെയൊക്കെ എങ്ങനെ പോകാൻ ധൈര്യം ഉണ്ടായി? ആ കൊച്ചിനെയും കൊണ്ട് വരണം. എൻ്റെ കല്യാണി പറയുമായിരുന്നു, അച്ഛാമ്മ ഇറങ്ങിപ്പോയി, ഇത് എൻ്റെ വീടാണെന്ന്. എന്തായാലും ഇത് അവൾക്കാണ്, അവളെയും കൊണ്ട് കൂടെ വരണം. കല്യാണി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചിനെ കണ്ടാലേ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുള്ളു. എന്നോട് ഇത് കണ്ടാൽ ഉടനെ മക്കൾ വരണം, അല്ലെങ്കിൽ ഒരു കോളെങ്കിലും വിളിക്കണം. നീ എൻ്റെ മൊബൈൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ എങ്കിലും വിളിച്ചാൽ മതി. നീ കൊച്ചിനെയും കൊണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന്. അതുകൊണ്ട് അമ്മയ്ക്ക് ഈ മകന്റെ ഈ വിഷമം കാണുമ്പോൾ ആ പെൺകൊച്ചിനെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും സ്നേഹമുള്ള മക്കൾ ഉണ്ടാന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇപ്പോഴാണ് അവൻ കൊച്ചുമോളെ ഇത്രയും സ്നേഹിച്ചത്. ഭാര്യയും മക്കളും സ്നേഹിക്കണ ഒരാൾ ഇങ്ങനെയാണെന്നുള്ള ഇത് കണ്ടാണ് ഞാൻ മനസ്സിലാക്കി. ആൾക്കാരെല്ലാരും ചോദിക്കണം അങ്ങനെ തന്നെ. മകൻ ആത്മഹത്യ ചെയ്യാൻ എത്ര വട്ടം തുനിഞ്ഞു? അല്ല, എഴുത്തെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ സ്വയമേ മരിക്കാൻ പോവേണ്ട. എനിക്ക് ശ്രീദേവി, എൻ്റെ കല്യാണം ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട, എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലെന്ന് എഴുതി വെച്ച്. ഇവിടെ എത്ര സെന്റും ഈ ഒരു കാണുന്ന വീടും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കി? ഇത് 10 സെന്റും വീട്. 10 സെന്റും വീടുമാണ്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടാണ് ചില വിഷയങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവുക പതിവാണ്. ആ കുടുംബങ്ങളെല്ലാം സഹിച്ച് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കേണ്ടത് ശ്രീദേവിയാണ്. ശ്രീദേവിയാണ് ഒരു നിമിഷം ഒന്നും അറിയാതെ ഒരമ്മയുടെയും മകന്റെയും മുന്നിൽ നിന്നും പെട്ടെന്ന് അപേക്ഷ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അവര് താലോലിച്ച് സ്നേഹിച്ച് ഈ മുറ്റത്ത് ഓടിച്ചാടി നടന്ന് അത് നമുക്കറിയാം. ചുറ്റുപാടും മതിലും ഒക്കെ കെട്ടി ഇത്രയും സൗകര്യമുള്ള കല്യാണിക്ക് എത്ര വയസ്സായിരുന്നു? 4 വയസ്സ്. 4 വയസ്സ് പ്രായം. കുരുത്തക്കേടും കുസൃതിയും ചിരിയും കളിചിരിയും അമ്മൂമ്മമാരടുത്ത് വഴക്ക് പറച്ചിലും ചിലപ്പോൾ അമ്മൂമ്മമാരടുത്ത് ഇറങ്ങിപ്പാൻ പറയുകയും ഒക്കെ ഈ വീട്ടുമുറ്റത്ത് ഈ വീട്ടിൽ അലങ്കോലം ആടിയും ബഹളവും ആ വീടുകളെ വാരിയിടുന്നത് നശിപ്പിച്ചുമ്പോ വീട്ടിലേക്ക് വെച്ചേക്കുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് നടക്കുന്ന ഈ വരയും കുറിയെല്ലാം കല്യാണി വരച്ച് വെച്ചേക്കുന്നതാണ് അല്ലേ? ആരെങ്കിലും വരയ്ക്കോ മക്കളെ, ഈ വീട് ഇത് എന്റെ വീടാണ്. അച്ഛാമ്മ ഇറങ്ങിപ്പോ, എന്റെ വീട്ടിൽ ഞാൻ വരയ്ക്കും. അച്ഛാമ്മക്ക് എന്ത് എന്നാണ് ചോദിക്കുന്നത്? ഇന്ന് ആ കളിചിരികൾ ഇല്ല ഈ വീട്ടിൽ. കളിചിരി ഇല്ല ഈ വീട്ടിൽ. ഈ ഒരു അമ്മയുടെ കണ്ണീര് നമ്മുടെ പ്രേക്ഷകർ കാണുന്ന ഈ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് മാക്സിമം ഇത് ട്രെയിനിൽ കയറി പോയി എന്നാണ് പറയുന്നത്. ബാംഗ്ലൂർ ആവാം, ചിലപ്പം ചെന്നൈ ആവാം, ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ശ്രീദേവി മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കാണണം, തിരിച്ചു വരണം ഈ അമ്മയുടെയും മകന്റെയും അടുത്തേക്ക്. അതായത് ഈ കല്യാണ ആൽബം എടുത്തു വെച്ച ഇതല്ലേ? മാനും മരുമോളും ഇല്ലേ? കൊച്ചുമാണ്. എന്തായാലും വളരെ ഭംഗിയപരമായിട്ടുള്ളത് ഇതാണ്. ഇവിടെ നിന്നും ഈ അമ്മയും മകനെയും തനിച്ചാക്കി കൊച്ചുമകളും 4 വയസ്സും പ്രായമുള്ള കൊച്ചുമകളുമായിട്ട് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയുടെ പേരെന്തോ? ശ്രീദേവി. ശ്രീദേവി, ശ്രീദേവിയുടെ ശ്രീദേവി. ചിലപ്പോ ശ്രീദേവിയെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കത്തില്ലായിരിക്കും അല്ലേ? ശ്രീദേവിയുടെ നല്ല ഫോട്ടോസ് അല്ലെങ്കിൽ ഈ ഫോട്ടോസ് ഞങ്ങൾ കാണിക്കുകയാണ് പ്രേക്ഷകരെ. ശ്രീദേവി ഈ ഇരിക്കുന്നത് ശ്രീദേവിയാണ്. നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ട് ശ്രീദേവി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഈ ഞങ്ങളുടെ നമ്പറിലോ അല്ലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിപ്പിച്ചാൽ നല്ലതായിരിക്കും. എവിടെ അമ്മ? വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുത്തേക്കുന്നത്? ഓക്കെ. അത്രയും വരച്ച് കുറിക്ക്. ഈ മണ്ണ് എല്ലായിടവും എല്ലാ റൂമിലും എടുത്ത് വരച്ച് കുറിച്ച് മൊത്തത്തിൽ കണ്ട വരച്ച് കുറിച്ച് വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് കണ്ട അച്ഛമ്മ, ഇത് കണ്ട പോണ്ട്. എവിടെ ഏത് റൂമിൽ അങ്ങനൊക്കെ? എന്താണ് അമ്മയുടെ റൂം? അല്ല, ഇതല്ല, ഇതാ റൂമാണ്. ഇതാണ്
ശ്രീദേവി ഇവിടെയൊക്കെ എല്ലായിടത്തും കയറി വരച്ച് കുറിച്ച് എല്ലായിട്ട് വരച്ച് കുറിച്ച് ഞാൻ ചിലപ്പോൾ തൂത്ത അതും ഇതും ഒക്കെ ച പിന്നി അവിടെ നിന്ന് വാരി ഇവിടെ കൊണ്ടിടും. ഇത്ര പേപ്പറ് എന്തെങ്കിലും ഒക്കെ വാരി കൊണ്ടിടും. പിന്നെ എന്തെങ്കിലും അരിഞ്ഞ് വരക്കൊണ്ടിരിക്കണമെങ്കിൽ വാരി വിതറ്. ഞാൻ കുറേ ഇത് ശബ്ദമില്ല. ഇന്ന് എന്റെ കൊച്ചി എവിടെയിരുന്ന് വിളിക്കണത് പോലെ തോന്നണം എനിക്ക് സൗണ്ട്. എവിടെയെങ്കിലും അടുത്തുള്ള കൊച്ചുങ്ങൾക്ക് അറിയുമ്പോ എന്റെ കൊച്ചു കരഞ്ഞോണ്ട് വരെയാണ് വിളിക്കുന്നു പറഞ്ഞ് അവനും കാത്തിരിക്കണ്. വെള്ളം കുടിക്കണമെങ്കിൽ ഇനി കല്യാണി വന്നാലേ വെള്ളം കുടിക്കോളെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പോയി കൊണ്ടുവരും. എന്റെ മോന്റെ ഒരു അവസ്ഥ കാണുമ്പോ അമ്മയ്ക്ക് വളരെ പേടിയാണ്. കാവലിരിക്കുകയാണ്. എനിക്ക് ഞാൻ കാവലിരിക്കുന്ന രാത്രി എനിക്ക് ഉറക്കില്ല. ഞാനും അവിടെ കിടക്കും അവനും അവിടെ കിടക്കും. കാവലിരിക്കുകയാണ്. ഒരു കട പോലെ ഇന്ന് വരെ പോയിട്ടില്ല. എല്ലാരും ചോദിക്കും എന്തിനു വേണമെങ്കിലും മേടിച്ചോണ്ട് തരാം. ഞാൻ പറയും ഒന്നും വേണ്ട. എന്റെ മോനെ ഇതും കൊച്ചിന്റെ കളി പാവക്കുട്ടി അതിന്റെ ബാഗ് പുക്ക് എല്ലാം എടുത്തു വെച്ചോണ്ടാണ് എന്ന് മാറി ഇതേപോലെ കിടക്കാരെല്ലാരും വന്ന് ചോദിക്കണം ഇങ്ങനെ ഉണ്ടാ ഒരു സ്നേഹമുള്ള തന്തമാർ എവിടെയെങ്കിലും ഉണ്ടാന്നാണ് ചോദിക്കണത്. ഒരു കുഞ്ഞു 4 വയസ്സായ കൊച്ചിന് ഇതുവരെ ആഹാരം പോലും കയ്യിൽ കെട്ടിപ്പിടിച്ച ഇതിൽ കെട്ടിപ്പിടിച്ചാണ് കിടക്കണത്. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അമ്മയ്ക്ക് വിഷമമില്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കണത്. ശ്രീകുട്ടിയും എൻ്റെ മോള് കല്ലൂസും ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ ഈ വീട് കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഞാനും അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് പോലും 16 ദിവസമായി. കാരണം ഈ മോള് ഇവിടെ ഈ വീടിൽ അങ്ങോട്ടേക്കാളും കളിച്ചും ചിരിച്ചും വഴക്കോട്ടും നിന്ന ഇതാണ്. നിങ്ങളില്ലാത്ത ഒരു ഇതിൽ നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ വീഡിയോ ആര് കണ്ടാലും ഷെയർ ചെയ്ത് എൻ്റെ കൊച്ചിനെയും മോളെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയോ എൻ്റെ ഭാര്യ ശ്രീദേവിയും കൊച്ചും കാണുന്നുണ്ടെങ്കിൽ ദേവദേവി തിരിച്ചു വരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എന്താ ചേട്ടാ, എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? നിങ്ങൾ ഇത്രയും വലിയൊരു വിഷമത്തോട് നിന്ന് ഇത് പറയുന്നത് കാണുമ്പോൾ നമുക്കും സങ്കടം വരുന്നു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സംഭവമായിട്ട് വല്ല പഴക്കം അങ്ങനെയുള്ളതൊന്നും. പിന്നെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നം കാരണം എനിക്ക് നല്ലൊരു ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ട് ആളാണ്. ഏതൊക്കെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? പടത്തിലല്ല, ഫിലിം ഡിസ്ട്രിബ്യൂട്ടും കാര്യങ്ങളും മോഡലും കാര്യങ്ങളും കമ്പനി ആയിരുന്നു. അപ്പൊ അതിൽ കുറെ പൈസ കൊണ്ട് കളയും. നമ്മള് അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തോ പടത്തിൽ? അല്ല, ഞാൻ ഫിലിമിന്റെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് വെച്ചാൽ ഈ മോഡലിംഗ് കാര്യങ്ങളുള്ള കമ്പനിയായിരുന്നു. അങ്ങനെ കുറെ സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ പ്രശ്നങ്ങൾ എന്റെ വൈഫിന് അറിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ അതുപോലെ ഒരു ജോലിക്ക് പോലെ കാര്യങ്ങളൊന്നും ഞാൻ പോയില്ല. ആ രീതിക്ക് നിന്നുകൊണ്ട് അപ്പാണ് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വൈഫ് ദുബായിൽ പോയത്. ദുബായിൽ പോയത് നമ്മളെ സഹായിക്കാൻ തന്നെയാണ്. ദുബായിൽ പോയത് സഹായിക്കാം. എന്താ പോയി ജോലി ചെയ്ത് കുറച്ച് പൈസ കടം തീർക്കാൻ വെച്ചാണ് പോയത്. പോയിട്ട് ഇപ്പൊ വന്നിട്ട് 2 മാസമായി. 2 മാസമായതുള്ളൂ പോയിട്ട് വന്നിട്ട്. വന്നത് കടമൊക്കെ ഒരുമാതിരി തീർത്തോ നിങ്ങളുടെ വൈഫ്? ഇല്ല, അത്യാവശ്യം കടങ്ങളൊക്കെ നമുക്ക് ഇത് കാരണം 10 സാലറി ആയിരുന്നു അവിടെ, കുറച്ച് സാലറി ആയിരുന്നു. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നു പോയായിരുന്നു. കൊച്ചിനെ നമുക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു മോള്. ഒരു മോള്. മോളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ടായിരുന്നു. ഞാനാണ് നോക്കിയത്, ഞാനും അമ്മയും കൂടെ നോക്കിയത്. പിന്നെ വൈഫ് ഫസ്റ്റ് മാരേജ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനൊരു മോ ഉണ്ട്. പിന്നെ എന്നെ അച്ഛനെ അന്ന് ഒന്നും വിളിക്കണത്. ഞാൻ അവരെ വീടായിട്ട് ഇപ്പോഴും സഹകരിച്ച് നല്ല രീതിക്ക് പോകുന്നുണ്ട്. കൊച്ചിന്റെ കാര്യങ്ങൾ നല്ലോണം നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. എപ്പോഴും വിളിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. ഭാര്യ എവിടെ പോകുന്നു പറഞ്ഞാ ഇറങ്ങിയത്? ഇടക്കിടയ്ക്ക് പറയും ഞാൻ എവിടെയെങ്കിലും പോകും എന്ന് പറയും. പിന്നെ കസിൻ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എവിടെയും ജോലിക്ക് പോകടാ. ജോലിക്ക് പോയിട്ട് 1 മാസമാകുമ്പം ഞാൻ ഫോൺ ഓണാക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ ചേട്ടന് പൈസ അയച്ചു കൊടുക്കും. ചേട്ടനോട് സ്നേഹമുണ്ട്? ഉണ്ട്, സ്നേഹമുണ്ട്. അല്ലാതെ വേറെ രീതിക്ക് അങ്ങനെ പോണ ഒരാളല്ല എന്റെ വൈഫ്. ചേട്ടനെ സഹായിക്കുമെന്ന് പലരോടും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ. എന്നാലും ഈ 16 ദിവസം കൊണ്ട് എവിടെ നിന്ന് പോലും ഫോണും എല്ലാം ഓഫ്, കാര്യങ്ങള് എവിടെ പോയെന്ന് ഒരു അറിവുമില്ല. അങ്ങനെ സ്റ്റേഷൻ മുഖാന്തരം നോക്കിയപ്പോഴാണ് ഇങ്ങനെ സി സി ക്യാമറ ഇത് കണ്ടപ്പം ഒരാള് കാറിൽ ടാക്സി വിളിച്ച് തിരുവനന്തപുരം ടാക്സി വിളിച്ച് ഇവിടെ വരികയും
കൂടെ കൊണ്ട ആള് കാറിന്റെ അകത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു മങ്കി പെണ്ണൊക്കെ ഇട്ട ഒരാളാന്നാ ഒരാളാന്നാ പറഞ്ഞു. ആ പുള്ളിക്കാരനാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ടുള്ള ദൃശ്യം എടുത്തായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വരെ ഇവര് ചെല്ലുന്ന ദൃശ്യമുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങോട്ട് പോയെന്ന ഒന്നും അറിയുന്നില്ല. അറിയില്ല. ഫോട്ടോസ് ഒക്കെ വെച്ച് സോഷ്യൽ മീഡിയ അടക്കം ഉള്ളവർക്ക് കൊടുത്തായിരുന്നു, എല്ലായിടത്തും കൊടുത്തായിരുന്നു. എന്നിട്ട് ഒരു അവിടെ നിന്ന് ഒരു നീക്കുപോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരാം. ഈ ഫോൺ ലൊക്കേഷൻ സെർച്ച് ചെയ്തോ പോലീസ്? ഫോൺ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോണ് വാഹനം ടവറിൽ വെച്ചിട്ടാണ് അവസാനമായിട്ട് ഓഫ് ആയിരിക്കുന്നത്. ഓഫ് ആയിരിക്കുന്നു. അതിൽ സിം ഉടയോ ഡെയിലി ഞാൻ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നില്ല, ഒരു റിപ്ലൈ പോലും കിട്ടുന്നില്ല. ഒരു റിപ്ലൈ പോലും കിട്ടുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി വാർത്തയൊക്കെ ചെയ്ത്? ഓ ശരി. അന്ന് താടി ഉണ്ടായിരുന്നു, മുടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് വാർത്ത ചെയ്യുമ്പോൾ. എന്നാ അതൊന്നുമില്ല. എന്നാലും നമുക്കേ ഇവിടെ ഞാനും പിന്നെ വൈഫും മോളും അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ സംഭവം നടന്ന സമയത്ത് അമ്മ ഇല്ലായിരുന്നു. എന്റെ കസിൻ ബ്രദറാണ് ഇവിടെ ഉള്ളായിരുന്നു. അമ്മ തലേന്ന് വഴക്കിടിയോ വല്ലതും ചെയ്തോ? പിറ്റേന്ന് തലേന്ന് അത് ഇടയ്ക്ക് ചെറുതായിട്ട്, അല്ലാതെ എല്ലാരും വീട്ടിൽ കിടക്ക് വലിയ അടിയോ പിടിയോ അങ്ങനെയുള്ള ഒന്നും, ഒരു സംഭവം നമ്മളെ തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പൈസ ചൊല്ലി എന്തെങ്കിലും ഇപ്പൊ ആ രീതിക്ക് നിന്നിട്ട് കാര്യമില്ലാട്ടാ. എന്തെങ്കിലും നമുക്ക് ചെറിയ എന്തെങ്കിലും ജോലി എന്തോ ആയിക്കോട്ടെ, ആരെ ബോധ്യപ്പെടുത്തണം, നമുക്ക് അങ്ങനെയുള്ള ജോലിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. എന്തായാലും ഭാര്യയുടെ ആഗ്രഹങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ തോന്നി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഒരു സാഹചര്യമല്ല എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? നമുക്ക് എന്നാലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പൈസയുടെ കാര്യത്തിൽ മാത്രമേ ഇതുള്ളൂ. എന്നാലും അത് അമ്മയുള്ളതുകൊണ്ട് അത്യാവശ്യം മെയിൻറ്റൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ വല്ല ജോലിക്ക് ഇപ്പൊ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഒരു രണ്ട് ജോലിക്ക് പൊക്കോണ്ട് നിൽക്കുകയായിരുന്നു ഈ സംഭവം നടന്ന സമയത്ത്. ആ സമയത്താണ് ഇങ്ങനെ പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത്. വൈഫ് ഇങ്ങനെ പോയിട്ടില്ലെന്നും വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും അന്നേരമാണ് നമ്മൾ അറിയുന്നത് അല്ലേ? അങ്ങനെ നമ്മള് അതെല്ലാം വെച്ചാൽ കിടന്ന് ഉറങ്ങണം. മോടെ ബുക്കും പുസ്തകവും ഒക്കെ എടുത്ത് അടുത്ത് വെച്ചാന്ന് കിടന്നുറങ്ങണം. ഒന്ന് കാണിച്ചു തരാമോ ഞങ്ങളുടെ പ്രശ്നം? ഇതാണ് ഈ ഇവിടെ ചേട്ടൻ കിടന്നുറങ്ങുന്നേ? ഓ ഇവിടെ എന്തൊക്കെയാ ഈ കൊച്ചിന്റെ ബുക്കും പുസ്തകം ഒക്കെ എടുത്തു വെച്ചോണ്ട് കിടന്ന ഉറങ്ങുന്നേ അല്ലേ? അതുപോലെ നമുക്ക് വളരെ ദുഃഖകരമായ ടോയ്സ്. മോളെ കളിപ്പാട്ടമാണോ? മോളെ കളിപ്പാട്ടം. അവളെപ്പോഴും ഇതിലാണ് ഓടി കളിക്കണത് വണ്ടിയില്. ആ പിന്നെ അവളെ സ്കൂളിലെ ബുക്ക്, പിന്നെ യൂണിഫോം. ഇതൊരു വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അമ്മേ, അമ്മ കരയണ്ട, അമ്മ കരയരുത്, കണ്ണീരൊക്കെ ഒപ്പ്, കണ്ണീരൊപ്പ്, 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 കരയണ്ട, കരയണ്ട, കാര്യം പറ ധൈര്യപൂർവ്വം. ധൈര്യപൂർവ്വം ഞാൻ ഇപ്പൊ അതിന് റൂമിൽ കയറൂല, എവിടെ കിടക്കണം?